നിഷ്കളങ്കനായ നടനായിരുന്നു രതീഷ്. ആരെയും പാരവയ്ക്കാത്ത നടൻ. രതീഷിൻ്റെ സഹായം കൊണ്ടാണ് മമ്മൂട്ടി അതിവേഗം മലയാള സിനിമയിൽ ജ്വലിച്ച് ഉയർന്നത്. താൻ അഭിനയിക്കാത്ത ചിത്രങ്ങളിൽ മമ്മൂട്ടിയുടെ പേര് നിർദ്ദേശിക്കുമായിരുന്നു രതീഷ്. അതുകൊണ്ട് തന്നെ മെഗാസ്റ്റാറിന് രതീഷിനോട് പ്രത്യേകിച്ച് ഒരു വാത്സല്യവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. സിനിമയിൽ നിന്ന് ഉണ്ടാക്കിയതെല്ലാം കളഞ്ഞു കുളിച്ചു രതീഷ്. പല വിധത്തിലുള്ള ബിസിനസ്സുകൾ അദ്ദേഹം ചെയ്തു, അതിലെല്ലാം കൈപൊള്ളി. രതീഷും കുടുംബവും ദാരിദ്ര്യത്തിൻ്റെ കയ്പുനീർ കുടിച്ചു. ഈ സാഹചര്യത്തിൽ രതീഷിനെ രക്ഷിക്കാൻ പണ്ടത്തെ തോഴൻ മമ്മൂട്ടി തന്നെ എത്തി. ഒരു സിനിമയ്ക്ക് മമ്മൂട്ടി ഡേറ്റ് കൊടുത്തു. ആ സിനിമ ഐ ആർ ദി ഗ്രേറ്റ്. സംവിധാനം ഭദ്രൻ. മമ്മൂട്ടിയുടെ ഡേറ്റ് കിട്ടിയതോടുകൂടി രതീഷിന് പുനർജന്മം ലഭിച്ചു, പുനർജീവിതം ലഭിച്ചു എന്ന് തന്നെ പറയാം. മമ്മൂട്ടിയുടെ ഡേറ്റിന് അക്കാലത്തും ഇക്കാലത്തും വൻ വിലയാണ്. അതുകൊണ്ട് തന്നെ ഐ ആർ ദി ഗ്രേറ്റിന് വേണ്ടി രതീഷ് ധാരാളം പണം ചിലവാക്കി. ഭദ്രന് ഒരു പ്രത്യേകതയുണ്ട്. താൻ എടുക്കുന്ന ഷോട്ട് പൂർത്തീകരിക്കാൻ, തൻ്റെ ഒരു സീനിൻ്റെ പെർഫെക്ഷന് വേണ്ടി ഏതറ്റം വരെയും പോകും ഭദ്രൻ. അതുകൊണ്ട് തന്നെ ഐ ആർ ദി ഗ്രേറ്റ് വിചാരിച്ച ബഡ്ജറ്റിൽ തീർന്നില്ല. വൻ ബഡ്ജറ്റ് ചിത്രമായി ഐ ആർ ദി ഗ്രേറ്റ് മാറി. ഐ ആർ ദി ഗ്രേറ്റ് ഹിറ്റാകുമെന്നും അതോടുകൂടി താൻ രക്ഷപ്പെടുമെന്നും രതീഷ് പ്രതീക്ഷിച്ചു. പക്ഷേ അവിടെയും രതീഷിന് അമളി പറ്റി. കാരണം നിഷ്കളങ്കരായ മനുഷ്യർക്ക് ബിസിനസ്സിൽ ഇറങ്ങാൻ പറ്റില്ല. ബിസിനസ്സിൽ അവർ പരാജയപ്പെടും. ഐ ആർ ദി ഗ്രേറ്റ് കേരളത്തിൽ പരാജയപ്പെട്ടു. അപ്രതീക്ഷിതമായ പരാജയം. മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ കഥയാണ് ഐ ആർ ദി ഗ്രേറ്റായി മാറിയത്. ഐ ആർ ദി ഗ്രേറ്റ് മലയാളത്തിൽ പരാജയപ്പെട്ടപ്പോൾ രതീഷ് കടഭാരത്താൽ വീർപ്പുമുട്ടി. കടം തീർക്കാൻ വേണ്ടി രതീഷ് ഈ ചിത്രം കിട്ടിയ വിലയ്ക്ക് തമിഴ് നിർമ്മാതാവിന് വിറ്റു. തമിഴിലെ വിതരണക്കാരന് വിറ്റു. കിട്ടിയ വിലയ്ക്ക് വിറ്റുവാങ്ങി. തമിഴ്നാട്ടിൽ ചിത്രം ഓടിയത് 200 ദിവസം. തമിഴ്നാട്ടിൽ മമ്മൂട്ടി താരോദയമായി മാറിയതും ഈ ചിത്രത്തോടെ. രതീഷ് കാണിച്ച മണ്ടത്തരം വിനയായി രതീഷിന് മാറി. മമ്മൂട്ടി രതീഷിന് കൊടുത്ത ഡേറ്റ് വെറുതെയായി മാറി. ചുരുക്കത്തിൽ ഐ ആർ ദി ഗ്രേറ്റ് എന്ന സിനിമ രതീഷിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടക്കച്ചവടമായിരുന്നു. എന്നാൽ ഭദ്രൻ എന്ന ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളവും ഡേറ്റ് കൊടുത്ത മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളവും ലാഭക്കച്ചവടമായിരുന്നു. മമ്മൂട്ടി തമിഴ്നാട്ടിൽ മെഗാതാരമായി മാറി. പിന്നീട് മമ്മൂട്ടിയെ തേടി തമിഴ്നാട്ടിൽ നിന്ന് പ്രോജക്റ്റുകൾ ധാരാളം വന്നു. ഭദ്രൻ മലയാളത്തിലെ മികച്ച ക്രാഫ്റ്റ് മാനായി ഈ ചിത്രത്തോടെ വിലയിരുത്തപ്പെട്ടു. പാവം രതീഷ് വീണ്ടും കടക്കണിയിലായി. ഇതാണ് രസകരമായ, വേദനിപ്പിക്കുന്ന രതീഷിൻ്റെ ഒരു കഥ. പല പല കഥകൾ രതീഷിനെക്കുറിച്ച് സുഹൃത്തുക്കൾക്ക് പറയാനുണ്ട്. കമ്പം തേനി ഭാഗത്ത് രതീഷ് കൃഷി നടത്തി. അവിടെ ഔഷധ തോട്ടം സ്ഥാപിച്ചു. കഷണ്ടിക്ക് മരുന്ന് എന്ന് പറഞ്ഞ് ഒരു എണ്ണ വിപണിയിലിറക്കി രതീഷ്. തൻ്റെ തലയിൽ മുടി കിളിർത്തു എന്ന് പറഞ്ഞാണ് രതീഷ് എണ്ണ വിപണിയിലിറക്കിയത്. അതും നഷ്ടമായി മാറി. ഒരു ബാറ് നടത്തി രതീഷ് ബന്ധുവുമായി ചേർന്ന്. അതും നഷ്ടമായി മാറി. ബന്ധുവും രതീഷും തമ്മിൽ തെറ്റി. രതീഷ് ബന്ധുവിൻ്റെ വീടാക്രമിച്ചു. രതീഷ് പോലീസ് സ്റ്റേഷനിലായി. അങ്ങനെ ഒരുപാട് തിക്ത അനുഭവങ്ങളിലൂടെ കടന്നുപോയി പാവം രതീഷ്. ഐ ആർ ദി ഗ്രേറ്റ് കിട്ടിയ വിലയ്ക്ക് വിറ്റില്ലായിരുന്നെങ്കിൽ ഐ ആർ ദി ഗ്രേറ്റിൻ്റെ വിതരണം തമിഴ്നാട്ടിൽ രതീഷ് സ്വന്തമായി ഏറ്റെടുത്തിരുന്നെങ്കിൽ ആ ഒറ്റ സിനിമ കൊണ്ട് അദ്ദേഹം രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ നിഷ്കളങ്കരായ മനുഷ്യർക്ക് ബിസിനസ് പറഞ്ഞിട്ടുള്ളതല്ല. ബിസിനസ്സിൽ അവർ പരാജയപ്പെടും. ഇവിടെ രതീഷിനും സംഭവിച്ചത് അതാണ്. അദ്ദേഹം ബിസിനസ്സിൽ പരാജയപ്പെട്ടു. നടനെന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാമായിരുന്നു. 1000 ജന്മങ്ങൾ പോലുള്ള ചിത്രങ്ങളിൽ രതീഷിൻ്റെ വ്യത്യസ്ത മാനറസങ്ങൾ നമ്മൾ കണ്ടു. പക്ഷേ വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെ സ്വീകരിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഒരേ പാറ്റേണിലുള്ള ആക്ഷൻ കഥാപാത്രങ്ങളാണ് അദ്ദേഹം വിലസി നിന്ന കാലത്ത് തിരഞ്ഞെടുത്തതും അദ്ദേഹത്തെ തേടി വന്നതും. ഐ ആർ ദി ഗ്രേറ്റ് രതീഷിന് ഓർമ്മിക്കാൻ കൊള്ളാത്ത ഒരു തിക്താനുഭവമായി മാറിയ സംഭവമാണ് പറയുന്നത്. രക്ഷിക്കാൻ മമ്മൂട്ടി ശ്രമിച്ചു. പക്ഷേ വിധി രതീഷിന് എതിരായിരുന്നു.